ബന്ദിപ്പൂര് സഫാരി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തി. ബന്ദിപ്പൂർ കാട് കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിയണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 350 രൂപ ബസ്സിൽ, അതായത് ഒരാൾക്ക് 350 രൂപ. പിന്നെ ക്യാമറയ്ക്കൊക്കെ വേറെ കാശുണ്ട്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് 3-4 കിലോമീറ്റർ പുറത്തേക്ക് വരണം, ഗുണ്ടൽപേട്ട് റൂട്ട്, അവിടെയാണ് വരേണ്ട കൗണ്ടർ. ഇപ്പോൾ ഇവർ പറയുന്നത് 3:30 ടിക്കറ്റ് തുടങ്ങാനുള്ള 3:30 ആകുമ്പോഴാണ് അടുത്ത സഫാരി. മുമ്പ് വന്ന സഫാരിയൊക്കെ പോയി. ഇവിടെ മോർണിംഗ് ആഫ്റ്റർനൂൺ ഉണ്ട്, ബസ്സിലും ജീപ്പിലും ഒക്കെ സഫാരി ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിത് ബസ്സിൽ കയറി, ചില്ലൊന്നുമില്ലാത്ത ബസ്സാണ്. മഴയും പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ബസ് എടുത്തു, നല്ല പെരുമഴത്തോടെ വണ്ടി പോണു. ഇപ്പോൾ ഇനി നമ്മൾ വന്ന അത്തുന്ന റൂട്ട് ഇവിടെ കയറും ബന്ദിപ്പൂർ. അതുകൊണ്ട് പിന്നെ ഫോറസ്റ്റിനുള്ളിൽ കയറും സഫാരി റൂട്ടിൽ. നല്ല മഴ പെയ്യാണ്, ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട് എൻട്രൻസിലെത്തി. നമ്മൾ പോണ റൂട്ട് നമ്മൾ നേരത്തെ മസനോടിയിൽ നിന്ന് ബന്ദിപ്പൂർ വന്ന വഴി മുതുമലയിൽ നിന്നൊക്കെ എല്ലാം നേരെ തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഫോറസ്റ്റ് ആണ് ഓപ്പൺ ആയിട്ട്, ഫുള്ള് മരങ്ങളില്ല, മഴയുള്ള കാരണം പച്ചപ്പൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പം നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് ഫോറസ്റ്റ് റൂട്ടിൽ കടന്നു. ഫസ്റ്റ് തന്നെ കടന്നപ്പോൾ പുള്ളിമാന കാണും, സ്പോട്ടഡ് ഡിയർ നിറച്ച് നിൽക്കണ കാണാം. നമ്മുടെ മെയിനായിട്ട് ഈ സാധനം മാത്രമുള്ളൂ തോന്നുന്നു. സ്പോട്ടഡ് ഡിയർ ലക്ഷക്കണക്കിനുണ്ടെന്ന് പറയുന്നു. അവിടെ ഒരു പുല്ല് തന്നെ നിന്ന് കാണാം. നമ്മളിത് കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ, മാന കണ്ടു പോയപ്പോൾ അത് ആന വരുന്നു. ഒരെണ്ണത്തിന് മാത്രം കാണാനുള്ളൂ, ബാക്കി ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ നടന്നു വരാം. സൈഡിൽ നിന്ന് നടന്ന് ബസ്സിൻ്റെ ബാക്കിൽ പോയി, എന്തായാലും നമ്മൾ തിരിഞ്ഞു നോക്കുന്നു ആന. ഒന്നുകൂടി നമ്മളത് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കാണുന്ന പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോഴും. കുറച്ചുകൂടി നമ്മൾ പോയപ്പോൾ ഇതേ അടുത്ത ആനക്കൂട്ടം കുട്ടിയൊക്കെ ഉണ്ട്, 3-4 അവിടെ ആനകൾ. അവിടെ നിന്ന് പുല്ലും മഴ കൊണ്ട് മേത്തേക്ക് മണ്ണെറിഞ്ഞ് കളിക്കാവർ. അങ്ങനെ ആനേനെയും മാനൊക്കെ ഉണ്ട്. നമ്മൾ സഫാരി കഴിയാറായി, 2 മണിക്കൂറിൻ്റെ സഫാരി. അടുത്ത് നമ്മൾ ബന്ദിപ്പൂരെത്തി, ഇനി മസനോടിയെ പോവാ. വന്ന റൂട്ടിൽ തിരിച്ചു പോയിട്ട് വീണ്ടും അറിവ് തിരിച്ചു വരും. ഇതിപ്പോ ബന്ദിപ്പൂരിലത്തെ സഫാരി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ആ റൂട്ടിക്കോടെ മസനുകുട്ടിക്ക് തിരിച്ച് മസനുകുട്ടിക്ക് പോണ വഴിയില്ല, മസനുകുടി ഊട്ടി റോഡ്. ഇവിടെ നേരെ പോയി ഊട്ടിയെത്തും. പിന്നെ ഫസ്റ്റ് മസനോടി അതിന് ഊട്ടി. പട്ടിയേ
കുമാരെ കൊണ്ടുപോയി വണ്ടി നോക്കിട്ട അത് വേറെ കുറെ ആന നിൽക്കണു ആന എവിടെ ആന നിൽക്കണ്ടോ മസിനോടി കഴിഞ്ഞിട്ടാന്ന് കേറ്റം രംഗത്ത് ചെറിയ റോഡാ ചെറിയ വഴിയാണ്ടാ ഇതേമാരത്തെ ചെറിയ വഴിയാണ്ട് അത് ഇവിടെ കുഴപ്പമില്ല ഇങ്ങനെ പോവും അവിടെ ചെല്ലുമ്പോ സ്റ്റീപ്പ് ഇങ്ങനെ കേട്ടെന്ന് ചെറിയ കുഴി അത്ര കുഴിയൊന്നുമില്ല ഇപ്പൊ നമ്മള് പോണ വഴിയിൽ കാട്ടുപോത്ത് നിൽക്കണ കാണാം അഞ്ചാറെണ്ണം ഇവിടെ ഇപ്പൊ കാട്ടുപന്നിയും മാനും നിക്കണ കാണാം ഇതാണ് ഞങ്ങൾ മസനോടിൽ താമസിക്കുന്ന റിസോർട്ട് വൈകിട്ട് ഇതിൻ്റെ പേര് വൈൽഡ് ബ്രിഡ്ജ് ഒരു ദിവസത്തേക്ക് 3000 രൂപ ഇവിടെ ആനയും കരടിയും ഈ കോമ്പൗണ്ടിൽ വരുന്നതാണ് ഇന്നലെ ആന വന്നു കേബിളൊക്കെ പൊട്ടിച്ചെന്ന് പറയുന്നു എന്താ ഇവിടെ സെറ്റപ്പ് ഉണ്ട് ഇതാണ് റിസോർട്ട് ഇത് ഇവിടെ ഉണ്ടോ തന്നെ നാളെ കാലത്ത് 6 മണിക്ക് ഒരു സഫാരി ഉണ്ട് ഇവരുടെ വക 1500 ജീപ്പിൽ 2-3 മണിക്കൂർ കാടിൻ്റെ ഉള്ളിൽ ഇവരുടെ പ്രൈവറ്റ് സഫാരി അതിൽ കുറേ അനിമൽസിനെ കാണുമെന്ന് പറയുന്നു ഇന്നും കുറച്ച് അനിമൽസിനെ കണ്ടു ഇവിടേക്ക് വരുമ്പോൾ